ഖബറുകൾ കെട്ടിപ്പൊക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ഫുഖഹാക്കൾ അതിനെപ്പറ്റി പറയുന്നത് ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് അത് സാധാരണക്കാരായ ആളുകളുടെ ഖബറുകളാണോ അത് പാടില്ലാത്തതാണ്. സാധാരണക്കാരായ ആളുകൾ അവരുടെയൊക്കെ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല, അത് സ്വന്തം സ്ഥലത്താണെങ്കിൽ ശരി പാടില്ല. പിന്നെ പൊതുശ്മശാനങ്ങൾ, അതായത് എല്ലാവരെയും മറവ് ചെയ്യുന്ന ഇപ്പോൾ പള്ളിയുടെയൊക്കെ ഖബറസ്ഥാനം ഇതുപോലെ പൊതുശ്മശാനങ്ങളാണെങ്കിൽ ആരുടേതാണെങ്കിൽ ശരി കെട്ടിപ്പൊക്കാൻ പാടില്ല. കാരണം കെട്ടിപ്പൊക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതിൽ തടസ്സമുണ്ടാകും, മറ്റുള്ളവരെ ഖബർ അടക്കുന്നതിന് തടസ്സമുണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ കെട്ടിപ്പൊക്കാനോ അതിൻ്റെ മുകളിൽ കുബ്ബയോ ഒന്നും ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. എന്നാൽ അതാണ് ഷാഫി മതപരിമുഴത്തമതെങ്കിലും ചില പണ്ഡിതന്മാർ അവിടെ പറഞ്ഞു വലിയ ആലിമീങ്ങളോ മറ്റുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സിയാറത്ത് നിലനിർത്താമെന്ന നിലക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും വേഷ്ടാവാത്ത രൂപത്തിൽ ചെറിയ രൂപത്തിലൊക്കെ അവിടെ കെട്ടിപ്പൊക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഷാഫി മതപരമുള്ള പ്രബലമായ അഭിപ്രായം പാടില്ല എന്ന് തന്നെയാണ്. പൊതുസ്ഥലമാണ് ശരി, അവിടെ ഖബർ മഹാന്മാരാണെങ്കിലും ശരി അവരുടെ പൊതുസ്ഥലങ്ങളിൽ അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ സ്വന്തമായ സ്ഥലം, ആ സ്വന്തമായ ഭൂമിയിൽ വലിയ മഹാന്മാരായ ഔലിയാക്കന്മാരായ ആളുകൾ അവരുടെയൊക്കെ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പറ്റുമോ? പറ്റും എന്ന് തന്നെയാണ് മദ്ഹബിൽ പ്രബലമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ അവിടുത്തെ ഖബർ കെട്ടിപ്പൊക്കിയതിനെ പറ്റി ചർച്ചകൾ ഫുഖഹാക്കൾ നടത്തിയിട്ടുണ്ട്. പല പണ്ഡിതന്മാരും അത് പൊളിച്ച് കളയേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് അവർ പൊളിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഷാഫിഈ ഇമാമിൻ്റെ മക്ബറയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ പൊതു ഖബർസ്ഥാനുകളാണ്, അതുകൊണ്ട് ഇതും അതിൽപ്പെട്ടതാണ് എന്ന നിലക്കാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഷാഫിഈ ഇമാമിനെ മറവ് ചെയ്ത സ്ഥലം പൊതുസ്ഥലമായിരുന്നില്ല, മറിച്ച് അവരെ മറവ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടുത്തെ ഒരു ശിഷ്യൻ്റെ സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഖബർ ഉണ്ടാക്കി അവിടെയാണ് ഷാഫിഈ ഇമാമിനെ മറവ് ചെയ്തതും അവിടെയാണ് കുബ്ബയുള്ളതും അവിടെയാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അതിൽ പന്തികേടില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നാണ് അതിന് ഫുഖഹാക്കൾ നൽകിയ മറുപടി. ഈ മറുപടിയിൽ നിന്ന് തന്നെ ഫുഖഹാക്കളുടെ വിഷയത്തിലുള്ള നിലപാടുകൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അഥവാ പൊതുസ്ഥലങ്ങളിലാണെങ്കിലേ പ്രശ്നമുള്ളൂ, അതേസമയം സ്വന്തം സ്ഥലത്ത് വലിയ മഹാന്മാർ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ ആലിമീങ്ങൾ പോലുള്ള ആളുകൾ അവരുടെ ഖബർസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെയാണ്. അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് മുമ്പിൽ മുകളിൽ തന്നെ കുബ്ബയുണ്ടല്ലോ നമ്മളൊക്കെ വന്ന് കാണുന്നതാണ്, അത് പഴയകാലം മുതലേ വലിയ വലിയ ആലിമീങ്ങൾ മഹാന്മാരുടെയൊക്കെ അംഗീകാരത്തോടെ അവരൊക്കെ കാണുന്നത്, അവരാരും അതിനെ ഒരിക്കലും എതിർത്തിട്ടില്ല, പാടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളായ ഉലമാക്കൾ ആരും അതിനെ എതിർത്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പൊതുസ്ഥലങ്ങളിലാവുമ്പോൾ പ്രശ്നമാണ്, അതേസമയം സ്വന്തം സ്ഥലങ്ങളിലാണെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യം അല്ല എന്നാണ് ഫുഖഹാക്കൾ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ളത്.